സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ അധികം അവസരങ്ങൾ ലഭിച്ചിട്ടില്ല. ഈശാൻ ഋതുരാജയെ തുടങ്ങിയവർക്ക് ഒരുപാട് അവസരങ്ങൾ ബി സി സി ഐ കൊടുത്തു കഴിഞ്ഞു. ഈശാൻ ഫോം ഔട്ട് ആയിട്ടും ഇപ്പോഴും ബി സി സി ഐ ഈശാൻ അവസരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. സഞ്ജുവിനെ ആകെ കൂടി അയർലൻഡ് ടി ട്വൻ്റിയിൽ ഒരവസരമാണ് ലഭിച്ചത്. ആ ഒരു മത്സരത്തിൽ സഞ്ജു 70+ റൺസ് സ്കോർ ചെയ്ത് തൻ്റെ പോരാട്ട വീര്യം ബി സി സി ഐക്ക് കാട്ടിക്കൊടുത്തു. എന്നിട്ടും സഞ്ജുവിനെ അവസരങ്ങൾ നിഷേധിക്കുകയാണ്. ഇംഗ്ലണ്ട് ടി ട്വൻ്റിയിൽ ആദ്യത്തെ ഒരു ടി ട്വൻ്റിയിൽ മാത്രമാണ് സഞ്ജുവിനെ അവസരം കൊടുത്തത്. പക്ഷേ ആ കളി സഞ്ജുവിനെ പ്ലേയിംഗ് ഇലവനിൽ അവസരം കൊടുത്തില്ല. ശേഷം സഞ്ജു നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഇനി സഞ്ജുവിനെ വരാനിരിക്കുന്നത് ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ഏകദിന പരമ്പരയാണ്. ആ സ്കോഡിൽ സഞ്ജുവിനെ എടുത്തിട്ടുണ്ട്. പക്ഷേ പ്ലേയിംഗ് ഇലവനിൽ അവസരം കിട്ടുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. എന്നാലിപ്പോൾ സഞ്ജുവിനെ സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ സിംബാബ്വെ പര്യടനമാണ് വരുന്നത്. അയർലൻഡ് ടി ട്വൻ്റിയിൽ കളിച്ച താരങ്ങളായിരിക്കും സിംബാബ്വെ പര്യടനത്തിൽ വരിക. ഇന്ത്യയുടെ ജൂനിയർ ടീമായിരിക്കും ഇവിടെ കളിക്കുക. മെയിൻ ടീമിന് ആ സമയം വേറെ സ്ഥലത്ത് പര്യടനമുണ്ടായിരിക്കും. ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും സിംബാബ്വെ പര്യടനത്തിലും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. അങ്ങനെ സഞ്ജുവിനെ വീണ്ടും ഒരവസരം വന്നെത്തിയിരിക്കുകയാണ്. അയർലൻഡ് ടി ട്വൻ്റി കഴിഞ്ഞ് സഞ്ജുവിനെ അടുത്ത ടി ട്വൻ്റി മത്സരമാണ് സിംബാബ്വെക്കെതിരെ വരുന്നത്. ഇരു മത്സരത്തിൽ സഞ്ജുവിനെ പ്ലേയിംഗ് ഇലവനിൽ അവസരം കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം സീനിയർ താരങ്ങൾ ഒന്നും തന്നെയില്ല. ഇന്ത്യയുടെ ബി ടീമായിരിക്കും സിംബാബ്വെക്കെതിരെ കളിക്കാൻ പോകുന്നത്. സഞ്ജുവിനെ സംബന്ധിച്ച് ഇനി ലഭിക്കുന്ന അവസരം വേണ്ട വിധത്തിൽ മുതലാക്കാനായാൽ സഞ്ജുവിനെ ടി ട്വൻ്റി ലോകകപ്പിൽ ഇടം ലഭിക്കാൻ സാധ്യതയുണ്ട്. അയർലൻഡ് ടി ട്വൻ്റിയിൽ തന്നെ സഞ്ജുവിന് പ്രകടനത്തിന് കയ്യടി ലഭിച്ചിരുന്നു. ഇനി ഇതേ ഫോമിൽ തന്നെ സിംബാബ്വെക്കെതിരെയുള്ള മത്സരത്തിൽ സഞ്ജു കളിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വെസ്റ്റ് ഇൻഡീസ് പര്യടനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും സിംബാബ്വെ സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നത്. ഈശാൻ, സഞ്ജു സാംസൺ, ദീപ ഹൂഡ, വെങ്കടേശ്വർ തുടങ്ങി ഒട്ടനവധി യുവതാരങ്ങൾ ഈ ഒരു മത്സരത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ക്രിക്ബസാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.